ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ദിവ്യ. ഇന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വിമാനത്തിൻ്റെ എൻജിനിൽ തീ പിടിച്ച കാര്യം നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ എങ്ങനെയാണ് ഒരു വിമാനത്തിൻ്റെ എൻജിനിൽ തീ പിടിക്കുന്നത്, അതുപോലെ എന്തായിരിക്കും പൈലറ്റ്സ് ഇങ്ങനൊരു വിമാനത്തിൻ്റെ എൻജിനിൽ തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്നത്, വളരെ ജനറൽ ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ തരുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആവുമെന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ കാണാം. ഒരു വിമാനത്തിൻ്റെ എൻജിനിൽ തീ പിടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഫ്യൂവൽ ലീക്ക് ആവുന്നത് തന്നെയാണ്. ഹൈഡ്രോളിക് ഫ്യൂവിഡ് ലീക്ക് ആവുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും വിമാനത്തിൻ്റെ എൻജിന് തീ പിടിക്കാം. ഇനി വിമാനത്തിൻ്റെ എൻജിന് തീ പിടിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് കോക്പിറ്റിൽ ഒരു ഫയർ വാർണിംഗ് വരുന്നതായിരിക്കും. അത് പൈലറ്റ്സിന് എന്തായാലും അറിയാൻ സാധിക്കും. ഈ തീ പിടിച്ച ഈ ഒരു വാർണിംഗ്, അതല്ലെങ്കിൽ തീ കത്തിപ്പിടിക്കുന്നുണ്ട് എന്നൊരു കാര്യം പൈലറ്റ്സ് അറിഞ്ഞാൽ ഉടനെ തന്നെ അവർ ചെയ്യുന്നത് ആ എൻജിനിലേക്കുള്ള ഫ്യുവൽ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തീ പടരാതിരിക്കാൻ വേണ്ടി അതിനെ സഹായിക്കും. അതുമാത്രമല്ല, ചില സമയത്ത് ഇപ്പോൾ റൺവേയിലൊക്കെ എന്തെങ്കിലും ഫോറിൻ ഒബ്ജക്റ്റ് ഒക്കെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഈ എൻജിനിൽ തീ പിടിക്കാൻ സഹായകമായേക്കും. അതുപോലെ ഇപ്പോൾ ചില സമയത്ത് ഓൺ ഗ്രൗണ്ടിലൊക്കെ കിടക്കുന്ന എയർക്രാഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എൻജിനിൽ തീ പടരാറുണ്ട്. അപ്പോൾ ഫ്ലൈറ്റ്, അതായത് ഫ്ലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിക്കവാറും അതിൻ്റെ കാരണം ഈ ഒരു ഫ്ലൂയിഡ് ലീക്ക് ആവുന്നത് അല്ലെങ്കിൽ ഫ്യൂവൽ ലീക്ക് ആവുന്നത് തന്നെയായിരിക്കും. അപ്പോൾ കോക്പിറ്റിൽ ഒരു വാർണിംഗ് വന്നു കഴിഞ്ഞാൽ ഉടനെ ഫ്യൂവൽ കട്ട് ചെയ്തതിന് ശേഷം ഇവരാദ്യം ചെയ്യുന്നത് ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ചിട്ട്, ഓരോ എൻജിനിലും ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് എൻജിനിൽ തീ അണയ്ക്കാൻ ശ്രമിക്കുകയായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തീയാണ്, അതായത് ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ചിട്ട് അവർ ട്രൈ ചെയ്യുന്ന സമയത്ത് തീ അണഞ്ഞു പോയി എന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ എയർക്രാഫ്റ്റ് സേഫായിട്ട് ലാൻഡ് ചെയ്യും. അതിനുശേഷം ഇവാക്വേഷൻ ഒന്നും ആവശ്യമായിട്ട് വരേണ്ട സാധ്യതയില്ല. എന്നാൽ ഇത് അൺകൺട്രോളബിൾ ആയിട്ടുള്ളൊരു ഫയർ ആണെന്നുണ്ടെങ്കിൽ, ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് പക്ഷേ അവർക്ക് തീ അണയ്ക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് വളരെ അടിയന്തരമായിട്ട് എയർക്രാഫ്റ്റ് താഴെ ഇറക്കുന്നത്. അല്ലെങ്കിലും ഇപ്പോൾ എൻജിനിൽ തീ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എമർജൻസി ലാൻഡിംഗ് ആയിരിക്കും പൈലറ്റ്സ് ചെയ്യുന്നത്. ഇങ്ങനെ എമർജൻസി ലാൻഡിംഗ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും അവർ നോക്കുന്നത് ഇപ്പോൾ ജസ്റ്റ് ടേക്ക് ഓഫ് ചെയ്ത എയർക്രാഫ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഓൾട്ടിറ്റ്യൂഡിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവർക്ക് എയർക്രാഫ്റ്റ് തിരിച്ച് താഴെ ലാൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് ഘടകങ്ങൾ അതിൽ പിന്നെയുണ്ട്. അതായത് എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഫുൾ പാസഞ്ചേഴ്സ് ഉണ്ടാവും, കാർഗോ ഉണ്ടാവും, ബാഗേജ് ഉണ്ടാവും. അങ്ങനെ ഫുൾ മാക്സിമം വെയിറ്റ് ഓഫ് ടേക്ക് ഓഫ് വെയിറ്റിലായിരിക്കും ചിലപ്പോൾ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ടേക്ക് ഓഫ് വെയിറ്റിൽ ചിലപ്പോൾ എയർക്രാഫ്റ്റിന് ലാൻഡ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടായിരിക്കും എയർക്രാഫ്റ്റ് എവിടെ ലാൻഡ് ചെയ്യണം അല്ലെങ്കിൽ അത് എത്ര സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യാൻ സാധിക്കുമെന്ന് പൈലറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ATC അതിനവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇങ്ങനെ എമർജൻസി ലാൻഡിങ്ങിനൊക്കെ വേണ്ടി വരുന്ന എയർക്രാഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ATC ചില സമയത്തൊക്കെ രണ്ട് റൺവേയും ഒഴിച്ചിടാറുണ്ട്. അതുപോലെ ആ സമയത്തുള്ള ട്രാഫിക്, ഇപ്പോൾ അറൈവൽ ട്രാഫിക് ആണെന്നുണ്ടെങ്കിലും ഡിപ്പാർച്ചർ ട്രാഫിക് ആണെന്നുണ്ടെങ്കിലും ആ സമയത്ത് അവർ ഹോൾഡ് ചെയ്യും ഈ ഒരു എയർക്രാഫ്റ്റിന് ലാൻഡ് ചെയ്യാൻ വേണ്ടി അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ആദ്യം ചെയ്യുന്നത് എൻജിൻസ് ഓഫ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. എൻജിൻസ് ഓഫ് ചെയ്തതിന് ശേഷമായിരിക്കും ഇവാക്വേഷൻ ഓർഡർ പൈലറ്റ് കൊടുക്കുന്നത്. ഈ ഇവാക്വേഷൻ ഓർഡർ പൈലറ്റ് കൊടുക്കുന്ന സമയത്തും ക്യാബിൻ ക്രൂവിന് ബ്രീഫ് ചെയ്യും ഏത് വശത്ത് എക്സിറ്റ് ആയിരിക്കണം ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട്. ഇപ്പോൾ ചില സമയത്ത് എൻജിൻ്റെ ഭാഗത്ത് എക്സിറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല, പ്രത്യേകിച്ചും എമർജൻസി എക്സിറ്റ്. ഇപ്പോൾ ഓവർവിങ് വിൻഡോ എക്സിറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് പൈലറ്റ് പറയാറുണ്ട്. എൻജിൻസ് ആ സ്ഥലത്ത് ഇരിക്കുന്നതുകൊണ്ട് തീ ചിലപ്പോൾ പാസഞ്ചേഴ്സിന് എന്തെങ്കിലും അപകടം സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആഫ്റ്ററിലെ എക്സിറ്റും ഫോർവേഡിലെ എക്സിറ്റും ആയിരിക്കും ചിലപ്പോൾ ഓപ്പൺ ചെയ്യുന്നത്. സ്ലൈഡായിരിക്കും കൂടുതൽ സമയത്ത് ഇവാക്വേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സ്ലൈഡിലൂടെ ഇവാക്വേറ്റ് ചെയ്യുന്ന പാസഞ്ചേഴ്സിനെ വളരെ പെട്ടെന്ന് എയർക്രാഫ്റ്റിൽ നിന്നും ദൂരേക്ക് മാറ്റി നിർത്തുക എന്നുള്ളതായിരിക്കും ക്രൂ ആദ്യം ചെയ്യുന്നത്. അതുപോലെ ബാഗ്സ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പാസഞ്ചേഴ്സിന് ആ സമയത്ത് സമ്മതിക്കാറില്ല. ഈ ടേക്ക് ഓഫിൻ്റെ സമയത്ത് പ്രധാനമായിട്ടും രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ക്രൂ ക്യാബിനകത്ത് നോക്കുന്നത്. ഒന്ന്, സീറ്റ് ബെൽറ്റ് പാസഞ്ചേഴ്സ് ഇട്ടിട്ടുണ്ടെന്നുള്ളത്, പിന്നെ വിൻഡോ ഷീറ്റ്സ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത്, ട്രേ ടേബിളൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളത്. ഇതിൽ വിൻഡോ ഷീറ്റ് ഓപ്പൺ ആക്കി വെക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഒരു കാരണമാണ്. അതായത് എന്തെങ്കിലും രീതിയിൽ പുറത്ത് എന്തെങ്കിലും അപകടം സംഭവിക്കുന്നുണ്ട്, ഇപ്പോൾ എൻജിനിൽ ഫയറുണ്ട്, വിങ്സിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്രൂവിന് കാണുന്നതിനേക്കാളും വളരെ പെട്ടെന്ന് പാസഞ്ചേഴ്സിന് കാണാൻ സാധിക്കും. കാരണം ക്രൂ ഇരിക്കുന്നത് ഒന്നുകിൽ ഫ്രണ്ടിലായിരിക്കും അല്ലെങ്കിൽ ബാക്കിലായിരിക്കും. ഇനിയിപ്പോൾ ഓവർവിങ്ങിൻ്റെ സൈഡിലിരിക്കുന്ന ക്രൂ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്കിത് കാണാൻ സാധിക്കുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയത്തും ഇത് പാസഞ്ചേഴ്സാണ് ക്രൂവിന് ഇൻഫോം ചെയ്യുന്നത്. പക്ഷേ അതിന് മുൻപ് വലിയ തീയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പൈലറ്റിന് അറിയാൻ സാധിക്കും. കാരണം കോക്പിറ്റിനകത്ത് എന്തായാലും വാർണിംഗ് എല്ലാം വരുന്നതായിരിക്കും. അപ്പോൾ എൻജിന് പ്രധാനമായിട്ടും തീ പിടിക്കാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ്. ഒന്നുകിൽ ഫോറിൻ ഒബ്ജക്റ്റ് എന്തെങ്കിലും റൺവേയിലുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഫ്യൂവൽ ലീക്ക് ഉണ്ടാവും. പിന്നീട് മെയിൻ്റനൻസ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യണം എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, ഈ വേറൊരു എയർക്രാഫ്റ്റ് ട്രിവാൻഡ്രത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയ സമയത്ത് ആ എയർക്രാഫ്റ്റ് ഡീകംപ്രഷൻ സംഭവിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഡീകംപ്രഷൻ സംഭവിച്ച എയർക്രാഫ്റ്റ് ട്രിച്ചിയിലേക്ക് അവർ ഡൈവേർട്ട് ചെയ്യുകയും ട്രിച്ചിയിൽ സേഫായിട്ട് എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുകയും ചെയ്തു. ഓക്സിജൻ മാസ്ക് ഒക്കെ ഡിപ്ലോയ് ആയിരുന്നു എയർക്രാഫ്റ്റിനകത്ത്, പാസഞ്ചേഴ്സ് അതൊക്കെ വെച്ചിട്ടാണ് ഇരുന്നത്. ഈ ഡീകംപ്രഷൻ സംഭവിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഒരു 14,000 അടി ഉയരത്തിലേക്ക് എത്തുന്ന സമയത്ത്, ക്യാബിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എത്തുന്ന സമയത്ത് വളരെ പെട്ടെന്ന്
തന്നെ ഓക്സിജൻ മാസ്ക് താഴേക്ക് വരും, പാസഞ്ചേഴ്സ് അത് പെട്ടെന്ന് എടുത്ത് വെക്കുകയും അതിൽ ഏകദേശം ഒരു 15 മിനിറ്റോളം ഓക്സിജൻ്റെ ഫ്ലോ ഉണ്ടാവുകയും ചെയ്യും. ഈ ഒരു 15 മിനിറ്റ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ് എയർക്രാഫ്റ്റിൻ്റെ പൈലറ്റ്സിനെ അത് ഡിസെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഏകദേശം 2-3 മിനിറ്റിനുള്ളിൽ വളരെ പെട്ടെന്ന് എയർക്രാഫ്റ്റ് ഡിസെൻഡ് ചെയ്യുകയും സേഫ് ആയിട്ടുള്ള ഓൾട്ടിറ്റ്യൂഡിലേക്ക് വരികയും ചെയ്യും. അങ്ങനെ സേഫ് ആയിട്ടുള്ള ഓൾട്ടിറ്റ്യൂഡിലേക്ക് വന്നതിന് ശേഷമായിരിക്കും എയർക്രാഫ്റ്റ് വളരെ പെട്ടെന്നായിട്ട് അവരെ ഡൈവേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വളരെ പെട്ടെന്നുള്ള എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുകയും ചെയ്യുന്നത്. അതും പാസഞ്ചേഴ്സിൻ്റെ സേഫ്റ്റി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു അവസരങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും പാനിക് ആവേണ്ട ആവശ്യമില്ല. കാരണം ക്രൂ ട്രെയിൻഡ് ആണ്, പൈലറ്റ്സ് ട്രെയിൻഡ് ആണ്, അവർക്ക് എന്ത് എയർക്രാഫ്റ്റിൽ സംഭവിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പാസഞ്ചറായിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് സീറ്റ് ബെൽറ്റ് ഇടുക, അതുപോലെ തന്നെ ക്രൂവിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം തന്നെ പാലിക്കുക എന്നുള്ളതാണ്. അവർ ഏത് എക്സിറ്റ് ആണോ നിങ്ങളോട് ഓപ്പൺ ചെയ്യാൻ പറയുന്നത് ആ എക്സിറ്റ് മാത്രം ഓപ്പൺ ചെയ്യുക. കാരണം പൈലറ്റ് ക്രൂവിന് നിർദ്ദേശം നൽകുന്നതായിരിക്കും ഏത് എക്സിറ്റ് ആയിരിക്കണം ഓപ്പൺ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. ആ എക്സിറ്റ് ആയിരിക്കും ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ എയർക്രാഫ്റ്റിന് ഇറങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും ബാഗ്സ് ഒന്നും എടുക്കാതെ ഇറങ്ങാൻ നോക്കുക. അതുപോലെ വളരെ പെട്ടെന്ന് എയർക്രാഫ്റ്റിൽ നിന്നും ദൂരേക്ക് മാറി ഓടി മാറാനും ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർക്രാഫ്റ്റിൻ്റെ എഞ്ചിനെ തീ പിടിക്കാനുള്ള കാരണവും അതുപോലെ തന്നെ അതിൽ തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ പൈലറ്റ്സ് ചെയ്യുന്നതും. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു, വളരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയതെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.